ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു നയൻ പ്ലസ് മൈ ട്യൂഷൻ ആപ്പ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കെമിസ്ട്രി ചാപ്റ്റർ ഫൈവ് അലോഹ സംയുക്തങ്ങൾ ദാറ്റ് ഇസ് കോമ്പൗണ്ട്സ് ഓഫ് നോൺ മെറ്റൽസിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഈ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതിലൂടെ ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്സ് സിമ്പിളായി കവർ ചെയ്യാൻ സാധിക്കും സോ ലെറ്റ് സ്റ്റാർട്ട് ആ ഫസ്റ്റ് ടോപ്പിക്സ് അമോണിയ ദാറ്റ് ഇസ് എൻ എസ് ത്രീ അമോണിയ റിലേറ്റഡ് ആയി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്തെല്ലാം എന്ന് നോക്കാം ആൻഡ് ദ എ ക്വസ്റ്റ്യനേഴ്സ് വിച്ച് ആർ ദ കെമിക്കൽസ് റിക്വയർഡ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് അമോണിയ ഇൻ ദ ലബോറട്ടറി ലബോറട്ടറിയിൽ അമോണിയയുടെ നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്ന കെമിക്കൽസ് ഏതെല്ലാമെന്ന് കണ്ടെത്താനാണ് ചോദ്യം സോ ആദ്യം അമോണിയയുടെ ലബോറട്ടറി പ്രിപ്പറേഷൻ നോക്കാം അമോണിയം ക്ലോറൈഡ് എൻ എച്ച് ഒ സി എൽ ആൻഡ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് സി എ ഓയിസ്റ്റ് വൈസ് ചൂടാക്കുമ്പോഴാണ് അമോണിയ ഫോം ചെയ്യുന്നത് അമോണിയം ക്ലോറൈഡിൽ നിന്നും കാൽഷ്യം ക്ലോറൈഡ് നിർമ്മിക്കുന്നതിനും ഈ മെത്തേഡ് ഉപയോഗിക്കാം ഇനി ബി ക്വസ്റ്റ്യൻ നോക്കാം വിച്ച് ഇസ് ദ ഡ്രൈയിങ് ഏജൻറ്റ് യൂസ്ഡ് ടു റിമൂവ് മോയ്സ്ചർ ഫ്രം അമോണിയ അമോണിയയിൽ അടങ്ങിയിരിക്കുന്ന ജലാംശം റിമൂവ് ചെയ്യുന്നതിനായി ഉപയോഗിക്കുന്ന ശോഷകാരകം ഏതാണെന്ന് കണ്ടെത്താനാണ് ചോദ്യം വിനോ ദാറ്റ് ഫോം ചെയ്ത അമോണിയ കാൽഷ്യം ഓക്സൈഡ് അഥവാ നീറ്റുകക്ക നിറച്ച ഡ്രൈയിങ് ടവറിലൂടെ കടത്തിവിടുന്നുണ്ട് സോ ദ ഡ്രൈയിങ് ഏജൻറ്റ് യൂസ്ഡ് ഹിയർ എസ് കാൽഷ്യം ഓക്സൈഡ് ഇനി സി ക്വസ്റ്റ്യൻ നോക്കാം ദ ഗ്യാസ് ജാർ യൂസ്ഡ് ഫോർ കളക്ടിങ് അമോണിയ ഈസ് കെപ്റ്റ് ഇൻവേർട്ടഡ് വൈ അമോണിയ കളക്ട് ചെയ്യുന്നതിനായി ഉപയോഗിക്കുന്ന ഗ്യാസ് ജാർ കമഴ്ത്തി വെച്ചിരിക്കുന്നു റീസൺ കണ്ടെത്താനാണ് ചോദ്യം വി നോ ദാറ്റ് അമോണിയ ഏറെക്കാൾ ലൈറ്റർ ആണ് അതുകൊണ്ടാണ് ഗ്യാസ് ജാർ കമിഴ്ത്തി വെച്ചിരിക്കുന്നത് ഇനി ഡി ക്വസ്റ്റ്യൻ നോക്കാം ഇഫ് യു ഷോ റെഡ് ലിറ്റ്മസ് ഓവർ അമോണിയ ഗ്യാസ് വാട്ട് ചേഞ്ച് ക്യാൻ ബി ഒബ്സെർവ്ഡ് വിച്ച് പ്രോപ്പർട്ടി ഓഫ് അമോണിയ എസ് ഷോൺ ഹിയർ റെഡ് ലിഡ്മസ് പേപ്പർ അമോണിയയുടെ മുകളിൽ കാണിക്കുമ്പോൾ ഉണ്ടാകുന്ന കളർ ചേഞ്ച് കണ്ടെത്താനാണ് ചോദ്യം അമോണിയയുടെ ഏത് പ്രോപ്പർട്ടിയാണ് ഇതിന് കാരണം എന്നും കണ്ടെത്തണം We already learned that base red litmus in blue wa Ammonia base, gonda, red litmus ammonia demogolil karni kimbol are the blue i marunu. Moving on to the second question. Ammonium chloride can be prepared by treating two gases together. Name the gases. Which one of the above two gases is used for the preparation of fertilizers? രണ്ട് വാതകങ്ങൾ തമ്മിൽ പ്രവർത്തിച്ചാൽ അമോണിയം ക്ലോറൈഡ് ഉണ്ടാക്കാൻ കഴിയും അങ്ങനെയെങ്കിൽ രണ്ട് വാതകങ്ങൾ ഏതെല്ലാമാണെന്നും അവയിൽ രാസവളം ഉണ്ടാക്കാനായി ഉപയോഗിക്കുന്ന വാതകം ഏതാണെന്നും കണ്ടെത്താനാണ് ചോദ്യം വി ഓൾറെഡി ലേൺ ദാറ്റ് ഗ്യാസസ് ആയ അമോണിയ എൻ എശു ത്രീ ആൻഡ് ഹൈഡ്രജൻ ക്ലോറൈഡ് എച്ച് സി എൽ റിയാക്ട് ചെയ്യുമ്പോഴാണ് അമോണിയം ക്ലോറൈഡ് ഫോം ചെയ്യുന്നത് ഇറ്റ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് എൻ എച്ച് ത്രീ പ്ലസ് എച്ച് സി എൽ ഗീവ്സ് എൻ എച്ച് ഫോർ സി എൽ ഇവയിൽ രാസവളം ഉണ്ടാക്കാനായി ഉപയോഗിക്കുന്നത് അമോണിയ ഗ്യാസ് ആണ് മൂവിംഗ് ഓൺ ടു ദ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് കെമിക്കൽ എക്ലിബറിയം അഥവാ രാസസന്തുലനം ഇരുദിശകളിലും നടക്കുന്ന റിയാക്ഷൻസിനെയാണ് റിവേഴ്സിബിൾ റിയാക്ഷൻസ് അഥവാ ഉഭയദിശാ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു റിവേഴ്സിബിൾ റിയാക്ഷനിന്റെ ഫോർവേഡ് റിയാക്ഷൻ അല്ലെങ്കിൽ പുരോഗവർത്തനത്തിൻ്റെയും ബാക്ക്വേഡ് റിയാക്ഷൻ അല്ലെങ്കിൽ പശ്ചാത്തപ്രവർത്തനത്തിൻ്റെയും നിരക്ക് തുല്യമായി വരുന്ന സ്റ്റേജിനെയാണ് കെമിക്കൽ ഇക്യുലിബറിയം എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രിൻസിപ്പിൾ ആണ് ലേ ഷാറ്റ്ലിയ തത്വം അതായത് ലേ ഷാറ്റ്ലിയ പ്രിൻസിപ്പിൾ കെമിക്കൽ ഇക്യുലിബറിയത്തിനെ എഫക്റ്റ് ചെയ്യുന്ന ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സാണ് കോൺസെൻട്രേഷൻ പ്രഷർ ടെമ്പറേച്ചർ ആൻഡ് ദ പ്രസൻസ് ഓഫ് കാറ്റ്ലിസ്റ്റ് ആദ്യം കോൺസെൻട്രേഷൻ കൺസിഡർ ചെയ്യാം റിയാക്ടൻസ് അഥവാ അഭികാരകങ്ങളുടെ കോൺസെൻട്രേഷൻ കൂട്ടുമ്പോൾ ഫോർവേഡ് റിയാക്ഷൻ്റെ റേറ്റ് കൂടുന്നു പ്രൊഡക്ട്സിൻ്റെ കോൺസെൻട്രേഷൻ ആണ് കൂട്ടുന്നതെങ്കിൽ ബാക്ക്വേഡ് റിയാക്ഷൻ്റെ റേറ്റ് ആണ് കൂടുന്നത് ഇനി പ്രഷർ കൺസിഡർ ചെയ്യാം ഒരു സിസ്റ്റത്തിൻ്റെ പ്രഷർ കൂട്ടുമ്പോൾ നമ്പർ ഓഫ് മോൾസ് കുറഞ്ഞ ഡയറക്ഷനിലുള്ള റിയാക്ഷൻ റേറ്റ് കൂടുന്നു എന്നാൽ പ്രഷർ കുറയ്ക്കുമ്പോൾ നമ്പർ ഓഫ് മോൾസ് കൂടിയ ഡയറക്ഷനിലുള്ള റിയാക്ഷൻ റേറ്റ് കൂടുന്നു ഇനി ടെമ്പറേച്ചർ കൺസിഡർ ചെയ്യാം ഒരു സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ എൻറ്റോദാമിക് റിയാക്ഷനെയാണ് ഫേവർ ചെയ്യുന്നത് എന്നാൽ ടെമ്പറേച്ചർ കുറയ്ക്കുമ്പോൾ എക്സോദാമിക് റിയാക്ഷനെ ഫേവർ ചെയ്യുന്നു ഇനി റിയാക്ഷനിൽ കാറ്റലിസ്റ്റ് ഉപയോഗിച്ചാലോ കാറ്റലിസ്റ്റ് അഥവാ ഉൽപ്രേരകം ഒരു റിയാക്ഷൻ്റെ ബോത്ത് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ റേറ്റ് ഒരേ നിരക്കിൽ കൂട്ടുന്നു ഇനി ഈ ഒരു ടോപ്പിക്കിൽ നിന്നും ചോദിച്ചിരിക്കുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം ആൻഡ് ദ ഫസ്റ്റ് ക്വസ്റ്റിൻസ് എ ഗ്രാഫ് റെപ്രസെൻറ്റിംഗ് ദ കെമിക്കൽ റിയാക്ഷൻ എസ് ഗ്യു വൺ എ വിച്ച് പോർഷൻ ഓഫ് ദ ഗ്രാഫ് റെപ്രസെൻ്റ് ദ പ്രൊഡക്ഷൻ ആൻഡ് ഡിസോസിയേഷൻ ഓഫ് എൻഎിക്കൽ റിയാക്ഷനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഗ്രാഫ് തന്നിട്ടുണ്ട് ഇതിൽ നിന്നും അമോണിയയുടെ ഉൽപാദനവും വിഘടനവും സൂചിപ്പിക്കുന്ന പോർഷൻസ് കണ്ടെത്താനാണ് ചോദ്യം സോ തന്നിരിക്കുന്ന റിയാക്ഷനിൽ എൻ എച്രിയുടെ ഫോർമേഷൻ സൂചിപ്പിക്കുന്നത് ഫോർവേഡ് റിയാക്ഷൻ ആണ് ഗ്രാഫിൽ എ ബി പോർഷൻ ആണ് ഫോർവേഡ് റിയാക്ഷനെ റെപ്രസെന്റ് ചെയ്യുന്നത് സിമിലർലി എൻ എച്രിയുടെ ഡിസോസിയേഷനെ കാണിക്കുന്നത് ബാക്ക്വേർഡ് റിയാക്ഷനാണ് സോ ഗ്രാഫിൽ ഒ എ ആണ് ബാക്ക്വേർഡ് റിയാക്ഷൻ റെപ്രസെന്റ് ചെയ്യുന്നത് ഇനി ബി ക്വസ്റ്റ്യൻ നോക്കാം ഐഡൻറിഫൈ ദ പാർട്ട് ഓഫ് ദ ഗ്രാഫ് വിച്ച് റെപ്രസെൻ്റ് ഇക്യലിബ്രിയം സ്റ്റേറ്റ് സന്തുലനാവസ്ഥയെ സൂചിപ്പിക്കുന്ന പോർഷൻ കണ്ടെത്താനാണ് ചോദ്യം വി ഓൾറെഡി ലേൺ ദാറ്റ് ഗ്രാഫിൽ എ സി പോർഷൻ ആണ് ഇക്യുലിബ്രിയം സ്റ്റേറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇനി സി നോക്കാം ഫ്രം ദ ഗൺ സ്റ്റേറ്റ്മെൻറ്റ്സ് സെലക്ട് ദ കറക്റ്റ് വൺസ് റിഗാർഡിംഗ് കെമിക്കൽ ഇക്യലിബ്രിയം തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻസിൽ നിന്നും കെമിക്കൽ ഇക്യുലിബ്രിയം റിലേറ്റഡ് ആയിട്ടുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്സ് തിരഞ്ഞെടുക്കാനാണ് ചോദിച്ചിരിക്കുന്നത് ആദ്യം ഫസ്റ്റ് വൺ നോക്കാം കെമിക്കൽ റിയാക്ഷൻ സ്റ്റാറ്റിക് അറ്റ് ദ മോളിക്കുല ലെവൽ തന്മാത്രാ തലത്തിൽ കെമിക്കൽ റിയാക്ഷൻ സ്റ്റാറ്റിക് ആണെന്ന് തന്നിട്ടുണ്ട് ബട്ട് ഇറ്റ് ഇസ് റോങ് കാരണം തന്മാത്രാ തലത്തിൽ കെമിക്കൽ റിയാക്ഷൻ ഡൈനാമിക് ആണ് ഇനി ബി നോക്കാം ബോത്ത് റിയാക്ടൻസ് ആൻഡ് പ്രൊഡക്റ്റ്സ് കോ എക്സിസ്റ്റ് കെമിക്കൽ ഇക്കിലിപ്രിയത്തിൽ അഭികാരകങ്ങളും ഉൽപ്പന്നങ്ങളും സഹവർത്തിക്കുന്നു എന്നാണ് തന്നിട്ടുള്ളത് ഇറ്റ് ഇസ് റൈറ്റ് ഇനി സി നോക്കാം ദ റേറ്റ് ഓഫ് ഫോർവേഡ് ആൻഡ് ബാക്ക്വേഡ് റിയാക്ഷൻ ആർ ഈക്വൽ കെമിക്കൽ ഇക്യുലിബറിയത്തിൽ ഫോർവേഡ് ആൻഡ് ബാക്ക്വേഡ് റിയാക്ഷൻ്റെ റേറ്റ് ഈക്വൽ ആയിരിക്കും എന്നാണ് തന്നിട്ടുള്ളത് അത് കറക്റ്റ് ആണ് ഇനി നെക്സ്റ്റ് പോയിന്റ് നോക്കാം കെമിക്കൽ ഇക്യലുബിറിയം ഇസ് അറ്റൈൻഡ് ഇൻ ആൻ ഓപ്പൺ സിസ്റ്റം ഓപ്പൺ സിസ്റ്റത്തിലാണ് കെമിക്കൽ ഇക്യുലിബ്രിയം അറ്റൈൻ ചെയ്യുന്നത് എന്നാണ് തന്നിട്ടുള്ളത് അത് തെറ്റാണ് കാരണം കെമിക്കൽ ഇക്യുലിബ്രിയം ക്ലോസ്ഡ് സിസ്റ്റം അഥവാ സംവൃത വ്യൂഹങ്ങളിലാണ് അറ്റൈൻ ചെയ്യുന്നത് സോ തന്നിരിക്കുന്ന നാല് സ്റ്റേറ്റ്മെൻസിൽ സ്റ്റേറ്റ്മെൻറ്റ് ബി ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് സി ആണ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇനി നെക്സ്റ്റ് ക്വസ്റ്റിൻ നോക്കാം വാട്ട് വിൽ ഹാപ്പൻ ഇഫ് ദ കോൺസെൻട്രേഷൻ ഓഫ് എൻ ടു ഈസ് ഇൻക്രീസ്ഡ് നൈട്രജന്റെ കോൺസെൻട്രേഷൻ കൂട്ടിയാൽ എന്ത് സംഭവിക്കും എന്ന് കണ്ടെത്താനാണ് ചോദ്യം വി നോ ദാറ്റ് തന്നിരിക്കുന്ന റിയാക്ഷനിൽ നൈട്രജൻ ആണ് റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂടുമ്പോൾ ഫോർവേഡ് റിയാക്ഷന്റെ റേറ്റ് കൂടുന്നു ആസ് എ റിസൾട്ട് കൂടുതൽ ആയ അമോണിയ ഫോം ചെയ്യുന്നു ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം വാട്ട് വിൽ ഹാപ്പൻ ഇഫ് എൻ എശുത്രി ഈസ് റിമൂവ് അമോണിയ റിമൂവ് ചെയ്താൽ എന്ത് സംഭവിക്കും എന്ന് കണ്ടെത്താനാണ് ചോദ്യം വിനോ ദാറ്റ് തന്നിരിക്കുന്ന റിയാക്ഷനിൽ അമോണിയ ആണ് പ്രൊഡക്റ്റിനെ മാറ്റിയാൽ പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ കുറയുന്നു ആസ് എ റിസൾട്ട് ഫോർവേഡ് റിയാക്ഷന്റെ റേറ്റ് കൂടുന്നു ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം വാട്ട് ഇസ് ദ എഫക്ട് ഓഫ് പ്രഷർ ഇൻ ദിസ് റിയാക്ഷൻ തന്നിരിക്കുന്ന റിയാക്ഷനിൽ മർദ്ദത്തിന്റെ എഫക്റ്റ് കണ്ടെത്താനാണ് ചോദ്യം ഈ റിയാക്ഷനിൽ ഒരു മോള് നൈട്രജനും മൂന്ന് മോള് ഹൈഡ്രജനും കമ്പൈൻ ചെയ്താണ് രണ്ട് മോൾ അമോണിയ ഫോം ചെയ്യുന്നത് സോ റിയാക്റ്റൻ സൈഡിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ദാറ്റ് ഇസ് ഈക്വൽ ടു വൺ പ്ലസ് ത്രീ ദാറ്റ് ഇസ് ഈക്വൽ ടു ഫോർ പ്രൊഡക്റ്റ് സൈഡിലുള്ള നമ്പർ ഓഫ് മോൾസ് ദാറ്റ് ഇസ് ഈക്വൽ ടു ടു വി ഓൾറെഡി ലേൺ ദാറ്റ് ഒരു സിസ്റ്റത്തിൻ്റെ പ്രഷർ കൂട്ടുമ്പോൾ നമ്പർ ഓഫ് മോൾസ് കുറവുള്ള ഡയറക്ഷനിൽ റിയാക്ഷൻ റേറ്റ് കൂടുന്നു സോ ഇൻ ദിസ് കേസ് പ്രഷർ കൂട്ടുമ്പോൾ ഫോർവേഡ് റിയാക്ഷൻ്റെ റേറ്റ് കൂടുന്നു ഇനി നെക്സ്റ്റ് സബ് ക്വസ്റ്റ്യൻ നോക്കാം ടെമ്പറേച്ചർ ഓഫ് ദിസ് റിയാക്ഷൻ ഈസ് ഫിക്സ്ഡ് ആസ് ഫോർ ഫിഫ്റ്റി ഡിഗ്രി സെൽഷ്യസ് ഗീവ് റീസൺ ഈ റിയാക്ഷൻ ഫോർ ഫിഫ്റ്റി ഡിഗ്രി സെൽഷ്യസിലാണ് നടത്തുന്നത് റീസൺ കണ്ടെത്താനാണ് ചോദ്യം ഫ്രം ദ റിയാക്ഷൻ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് ഫോർവേഡ് റിയാക്ഷനിൽ ഹീറ്റ് റിലീസ് ചെയ്യുന്നുണ്ട് ദാറ്റ് മീൻസ് ഫോർവേഡ് റിയാക്ഷൻ എക്സോതമിക് റിയാക്ഷൻ ആണ് വി ഓൾറെഡി ലേൺ ദാറ്റ് ഒരു സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചർ കുറയ്ക്കുമ്പോഴാണ് എക്സോദോമിക് റിയാക്ഷനെ ഫേവർ ചെയ്യുന്നത് പക്ഷേ ടെമ്പറേച്ചർ വളരെ കുറച്ചാൽ സിസ്റ്റം ഇക്ലിബറിയം അറ്റൈൻ ചെയ്യാൻ കൂടുതൽ സമയം എടുക്കുന്നതുകൊണ്ട് കൊണ്ട് ഒപ്റ്റിമം ടെമ്പറേച്ചറായ ഫോർ ഫിഫ്റ്റി ഡിഗ്രി സെൽഷ്യസ് ആണ് ഈ റിയാക്ഷൻ കണ്ടക്ട് ചെയ്യുന്നത് മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എച്ച് ടു പ്ലസ് ഐ ടു ഗീവ്സ് ടു എച്ച് ഐ എ വാട്ട് ഇസ് ദ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്ടൻസ് ആൻഡ് പ്രൊഡക്ട്സ് ഇൻ ദിസ് റിയാക്ഷൻ തന്നിരിക്കുന്ന റിയാക്ഷനിൽ റിയാക്ടൻറ്റ് ആൻഡ് പ്രൊഡക്റ്റ്സിലുള്ള നമ്പർ ഓഫ് മോൾസ് കണ്ടെത്താനാണ് ചോദ്യം ഹിയർ ഒരു മോൾ ഹൈഡ്രജനും ഒരു മോൾ അയഡിനും റിയാക്ട് ചെയ്ത് രണ്ട് മോൾ ഹൈഡ്രജൻ അയോഡൈഡ് ഫോം ചെയ്യുന്നു സോ റിയാക്റ്റൻ സൈഡിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ദാറ്റ് ഇസ് ഈക്വൽ ടു വൺ പ്ലസ് വൺ ദാറ്റ് ഇസ് ഈക്വൽ ടു ടു പ്രൊഡക്റ്റ് സൈഡിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ദാറ്റ് ഇസ് ഈക്വൽ ടു ടു ഇനി ബി ക്വസ്റ്റ്യൻ നോക്കാം വാട്ട് ഇസ് ദ എഫക്റ്റ് ഓഫ് പ്രഷർ ഇൻ ദിസ് റിവേഴ്സിബിൾ റിയാക്ഷൻ തന്നിരിക്കുന്ന ഉഭയദിശ പ്രവർത്തനത്തിൽ പ്രഷറിൻ്റെ എഫക്റ്റ് കണ്ടെത്താനാണ് ചോദ്യം വി ഓൾറെഡി ലേൺ ദാറ്റ് റിവേഴ്സിബിൾ റിയാക്ഷനിൽ റിയാക്റ്റൻ്റ് ആൻഡ് പ്രൊഡക്റ്റ് സൈഡിലുള്ള ഗേഷ്യസ് മോളിക്യൂൾസിൻ്റെ എണ്ണത്തിന് ചേഞ്ചൊന്നും ഇല്ല എങ്കിൽ ദാറ്റ് ഇസ് ഈക്വൽ ആണെങ്കിൽ പ്രഷറിന് കെമിക്കൽ ഇക്ലിബറിയത്തിൽ യാതൊരു എഫക്റ്റും ഉണ്ടാകില്ല സോ ഇൻ ദിസ് റിയാക്ഷൻ റിയാക്റ്റൻറ്റ് ആൻഡ് പ്രൊഡക്റ്റ് സൈഡിലുള്ള നമ്പർ ഓഫ് മോൾസ് രണ്ടാണ് ദാറ്റ് ഇസ് ഈക്വൽ ആയതുകൊണ്ട് പ്രഷർ ഹാസ് നോ റോൾ ഇൻ ദിസ് റിയാക്ഷൻ മൂവിംഗ് ഓൺ ടു ദ തേർഡ് ക്വസ്റ്റ്യൻ വാട്ട് ഹാപ്പൻസ് ടു ദ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഓഫ് ദ ഇക്ലിബറിയം ടു എസ് ഒ ടു പ്ലസ് ഒ ടു ഗിവ്സ് ടു എസ് ഒ ത്രീ പ്ലസ് ഹീറ്റ് ഡ്യൂറിംഗ് ദ ഫോളോയിങ് സിറ്റുവേഷൻസ് തന്നിരിക്കുന്ന ഓരോ സിറ്റുവേഷൻസിലും ഫോർവേഡ് റിയാക്ഷൻ്റെ റേറ്റിന് എന്ത് സംഭവിക്കുന്നു എന്ന് കണ്ടെത്താനാണ് ചോദ്യം ആദ്യം എ നോക്കാം ഇൻക്രീസ് ഇൻ ദ എമൗണ്ട് ഓഫ് ഓ ടൂ ഓക്സിജൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടുന്നു നോ ദാറ്റ് തന്നിരിക്കുന്ന റിയാക്ഷനിൽ ഓക്സിജൻ റിയാക്റ്റൻ്റ് ആണ് റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടുമ്പോൾ ഫോർവേഡ് റിയാക്ഷൻ്റെ റേറ്റ് കൂടുന്നു ഇനി ബി നോക്കാം എസ് ഒ ത്രീ ഈസ് റിമോട്ട് പ്രൊഡക്റ്റായ എസ് ഒ ത്രീ മാറ്റുന്നു വി ഓൾറെഡി ലേൺ ദാറ്റ് പ്രൊഡക്റ്റ് മാറ്റുമ്പോൾ പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ കുറയുന്നു ആസ് എ റിസൾട്ട് ഫോർവേഡ് റിയാക്ഷൻ്റെ റേറ്റ് കൂടുന്നു ഇനി സി നോക്കാം ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ടെമ്പറേച്ചർ കൂട്ടുന്നു തന്നിരിക്കുന്ന റിയാക്ഷനിൽ നിന്നും വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് ഫോർവേർഡ് റിയാക്ഷൻ ഹീറ്റ് റിലീസ് ചെയ്യുന്നുണ്ട് ദാറ്റ് ഈസ് ഫോർവേഡ് റിയാക്ഷൻ എക്സോദാമിക് ആണ് ടെമ്പറേച്ചർ കുറയ്ക്കുമ്പോഴാണ് എക്സോദാമിക് റിയാക്ഷനെ ഫേവർ ചെയ്യുന്നത് എന്നാൽ ഈ കേസിൽ ടെമ്പറേച്ചർ കൂടുന്നതുകൊണ്ട് എൻറ്റോദോമിക് റിയാക്ഷനെ ഫേവർ ചെയ്യുന്നു ദാറ്റ്സ് ബാക്ക്വേഡ് റിയാക്ഷൻ്റെ റേറ്റ് കൂടുന്നു ദാറ്റ് മീൻസ് ഫോർവേഡ് റിയാക്ഷൻ്റെ റേറ്റ് കുറയുന്നു ഇനി നെക്സ്റ്റ് സബ് ക്വസ്റ്റ്യൻ നോക്കാം പ്രഷർ ഡിക്രീസ്ഡ് മർദ്ദം കുറയ്ക്കുന്നു ഈ റിയാക്ഷനിൽ രണ്ട് മോൾ എസ് ഒ ടൂവും ഒരു മോൾ ഓക്സിജനും കമ്പൈൻ ചെയ്ത് രണ്ട് മോൾ എസ് ഒ ത്രീ ഫോം ചെയ്യുന്നു സോ റിയാക്ടൻ സൈഡിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ദാറ്റ് ഇസ് ഈക്വൽ ടു ടു പ്ലസ് വൺ ദാറ്റ് ഇസ് ഈക്വൽ ടു ത്രീ പ്രൊഡക്റ്റ് സൈഡിലുള്ള നമ്പർ ഓഫ് മോൾസ് ദാറ്റ് ഇസ് ഈക്വൽ ടു ടു വി ഓൾറെഡി ലേൺ ദാറ്റ് ഒരു സിസ്റ്റത്തിൻ്റെ പ്രഷർ കുറയ്ക്കുമ്പോൾ നമ്പർ ഓഫ് മോൾസ് കൂടിയ ഡയറക്ഷനിലുള്ള റിയാക്ഷൻ റേറ്റ് ആണ് കൂടുന്നത് സോ ഈ കേസിൽ ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ റേറ്റ് കൂടുന്നു സോ ഫോർവേഡ് റിയാക്ഷൻ്റെ റേറ്റ് കുറയുന്നു മൂവിംഗ് ഓൺ ടു ദ ലാസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് സൾഫിയൂരിക് ആസിഡ് എച്ച് ടു എസ് ഒ ഫോർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഷുഗർ ടേക്കൺ ഇൻ എ വാച്ച് ഗ്ലാസ് വാസ് ഫൗണ്ട് ടു ബി ചാർട്ട് ബൈ ആഡിങ് എ സബ്സ്റ്റൻസ് എക്സ് വാച്ച് ഗ്ലാസ്സിൽ ഗ്ലാസ്സിലെടുത്തിരിക്കുന്ന ഷുഗറിലേക്ക് എഗ്സ് എന്ന സബ്സ്റ്റൻസ് ആഡ് ചെയ്യുമ്പോൾ ഷുഗർ കരിയുന്നു അങ്ങനെയെങ്കിൽ എ വാട്ട് ഇസ് ദ സബ്സ്റ്റൻസ് എക്സ് എഗ്സ് എന്ന സബ്സ്റ്റൻസിനെ കണ്ടെത്താനാണ് ചോദ്യം വി ഓൾറെഡി ലേൺ ദാറ്റ് സൾഫ്യൂരിക് ആസിഡ് ഷുഗറിലേക്ക് ആഡ് ചെയ്യുമ്പോഴാണ് ഷുഗർ കരിയുന്നത്

കോൺടാക്ട് പ്രോസസ്സിൽ ഉപയോഗിക്കുന്ന ഉൽപ്രേരകം ഏതാണെന്നാണ് ചോദ്യം സോ ദ ആൻസർ വൺ ഏഡിയം പെൻറ്റോക്സൈഡ് ദാറ്റ് ഇസ് വി ഫൈവ് ഇനി ഡി ക്വസ്റ്റ്യൻ നോക്കാം വാട്ട് ഇസ് ദ റീസൺ ഫോർ ചാറിങ് ഓഫ് ഷുഗർ ഷുഗർ കരിയാനുള്ള റീസൺ ആണ് ചോദിച്ചിരിക്കുന്നത് വി നോ ദാറ്റ് സബ്സ്റ്റൻസിൽ നിന്നും കെമിക്കലി കമ്പൈൻ ചെയ്തിരിക്കുന്ന വാട്ടർ ഓർ ഹൈഡ്രജൻ ആൻഡ് ഓക്സിജനെ വാട്ടറിൻ്റെ അനുപാതത്തിൽ അബ്സോർബ് ചെയ്യാൻ സൾഫ്യൂരിക് ആസിഡിന് കഴിയും ഈ പ്രോസസ്സിനെയാണ് ഡീഹൈഡ്രേഷൻ അഥവാ നിർജ്ജലീകരണം എന്ന് പറയുന്നത് സൾഫ്യൂരിക് ആസിഡ് ഒരു സ്ട്രോങ് ഡീഹൈഡ്രേറ്റിംഗ് ഏജൻ്റ് ഷുഗറിലേക്ക് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യുമ്പോൾ ഷുഗറിലുള്ള വാട്ടറിനെ സൾഫ്യൂരിക് ആസിഡ് അബ്സോർബ് ചെയ്യുന്നു അതുകൊണ്ടാണ് ചാറിങ് ഉണ്ടാകുന്നത് മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സൾഫ്യൂരിക് ആസിഡ് ഹാസ് ദ ഫോളോയിങ് യൂസസ് ഇല്ലുസ്ട്രേറ്റ് ദ യൂസസ് വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾസ് സൾഫ്യൂരിക് ആസിഡിന്റെ ഉപയോഗങ്ങൾ തന്നിട്ടുണ്ട് സ്യൂട്ടബിൾ എക്സാമ്പിൾസ് ഉപയോഗിച്ച് ഓരോ ഉപയോഗത്തിനെയും എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത് ആദ്യം എ നോക്കാം കോൺസെൻട്രേറ്റഡ് എച്ച് ടു എസ് എഫ് ഫോർ ഇസ് എ ഡ്രൈയിങ് ഏജന്റ് ഗാഡ സൾഫ്യൂരിക് ആസിഡ് ശോഷകാരകമായി ഉപയോഗിക്കുന്നു വി നോ ദാറ്റ് സബ്സ്റ്റൻസിലുള്ള മോയ്സ്ചറിനെ അബ്സോർബ് ചെയ്യാൻ സാധിക്കുന്ന സബ്സ്റ്റൻസിനെയാണ് ഡ്രൈയിങ് ഏജൻസ് എന്ന് പറയുന്നത് സി എൽ ടു എസ് ഒ ടു എച്ച് സി എൽ എന്നീ ഗ്യാസസിൻ്റെ പ്രൊഡക്ഷനിൽ ഡ്രൈയിങ് ഏജൻറ്റായി സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിക്കുന്നു ഇനി ബി ക്വസ്റ്റ്യൻ നോക്കാം എച്ച് ടു എസ് ഒ ഫോർ ഇസ് യൂസ്ഡ് ടു പ്രിപ്പയർ നൈട്രിക് ആസിഡ് ഇൻ ലബോറട്ടറി ലബോറട്ടറിയിൽ നൈട്രിക് ആസിഡ് നിർമ്മിക്കുന്നതിനായി എച്ച് ടു എസ് ഒ ഫോർ ഉപയോഗിക്കുന്നു വി നോ ദാറ്റ് സൾഫ്യൂരിക് ആസിഡ് നൈട്രേറ്റ് സോൾട്ട്സുമായി റിയാക്ട് ചെയ്ത് നൈട്രിക് ആസിഡ് ഫോം ചെയ്യുന്നു ഇറ്റ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് H2SO4 ടു എസ് ഒ ഫോർ പ്ലസ് കെ എൻ ഒ ത്രീ ഗീവ്സ് കെ എച്ച് എസ് ഒ ഫോർ പ്ലസ് എച്ച് എൻ ഒ ത്രീ ഇതുവരെ മൂന്ന് സെക്ഷൻസിലായി ഈ ചാപ്റ്ററിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻ്റ് കൺസെപ്റ്റ്സും നമ്മൾ ഡിസ്കസ് ചെയ്തു എക്സാമിന് ഹൈ മാർക്ക് സ്കോർ ചെയ്യാൻ ഈ സെഷൻ തീർച്ചയായും യൂസ്ഫുള്ളായിരിക്കും സോ ഓൾ ദ ബെസ്റ്റ്